വിശുദ്ധ ഇസ്ലാം കാലഘട്ടത്തോട് എല്ലാ കാലഘട്ടത്തോടും സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളരുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെയും ദൈവികതയും ദൈവികതയെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചില മനുഷ്യരെ നമുക്ക് കാണാനാകുന്നുണ്ട്. ശാസ്ത്രം വളർന്നപ്പോൾ മതത്തിന് പ്രാധാന്യമില്ലാതെയായി പോയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആനു ഷരീഫ് അള്ളാഹുവിൻ്റെ കലാമാണ്, ദൈവിക വചനങ്ങളാണ്. ആ ഖുർആനിനെ ആസ്പദമാക്കി വിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ കൊണ്ടുവന്ന ശാസ്ത്രീയ പുരോഗതിയിലേക്ക് എത്തിച്ചേർന്ന വലിയ ചർച്ചകൾക്ക് കാരണമായത് വിശുദ്ധ ഖുർആനാണ്. നമ്മൾ നോക്കിയാൽ ഇന്ന് ഓരോ ശാസ്ത്രീയ അധ്യായങ്ങളിലും ഗണിതശാസ്ത്രമായാലും ഗോളശാസ്ത്രമായാലും മറ്റുള്ള എല്ലാ അധ്യായങ്ങളിലേക്കും നോക്കുമ്പോൾ ആ അധ്യായങ്ങളിലേക്കെല്ലാം മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ആ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്യാൻ കാരണമാക്കിയത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൻ്റെ വിശദീകരണത്തിൽ മനുഷ്യൻ്റെ അനന്തര സ്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അനന്തര സ്വത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കണക്കുകളെ വിശദീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഖുർആൻ ആവശ്യപ്പെടുകയാണ്, ഗണിതശാസ്ത്രത്തിലേക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്ന് ഗണിതശാസ്ത്രജ്ഞന്മാർ ഉത്ഭവിക്കുന്നത്. ഗോളശാസ്ത്രം ആവശ്യമായി വരികയാണ്. ലോകത്തിൻ്റെ ഏത് ദിക്കിലായാലും മുസ്ലിമിനെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ളത് ഒരേ ഒരു ദിശ കഅബാലയമാണ്. ആ ഖിബ്ലയുടെ ദിശ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി അറിയേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് അറിവ്, ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളത് അനിവാര്യമായി മാറുകയാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് ആവശ്യമായ ശാസ്ത്രീയ അധ്യായങ്ങളെ കാലങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. എല്ലാ അധ്യായങ്ങളിലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും സേവനങ്ങളും നമുക്ക് കാണാനാകുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അവരെല്ലാം ചരിത്ര താളുകളിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയും മായ്ച്ചുകൊണ്ടിരിക്കുകയുമാണെങ്കിലും ഒന്നോ രണ്ടോ പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയാലും ചരിത്രത്തിൽ നിന്ന് മാറ്റാനാകുന്നില്ല. അത്രമേൽ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണവർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ രാജ്യം അഭിമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പലതവണ പല രാജ്യങ്ങളും ചന്ദ്രനിലേക്ക് അയച്ച ഉപകരണങ്ങൾ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇന്ത്യ തന്നെ അയച്ച ചന്ദ്രയാൻ 2 കൃത്യമായ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ രാജ്യം അയച്ച ചന്ദ്രയാൻ 3 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം ആധുനിക ചർച്ചകൾ വരുമ്പോൾ ഇസ്ലാമിനും വിശുദ്ധ ഖുർആനിനും പ്രസക്തിയുണ്ടോ? എന്താണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇത്തരം വിഷയങ്ങളിൽ?
കേവലം ഇസ്ലാമിക പണ്ഡിതന്മാർ ആത്മീയതയിലും സൂഫിസത്തിലും ഗ്രന്ഥരചനയിലും ആത്മീയ മേഖലയിലെ ഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുന്ന മേഖലയിലും മാത്രം ഒതുങ്ങിക്കൂടിയവരാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മുൻകാല ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ ശാസ്ത്രീയമായി ചിന്തിക്കാൻ വിശുദ്ധ ഇസ്ലാം നേരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അറബികൾക്കിടയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് വിശാലമായ മരുപ്പറമ്പിലൂടെ നടന്നു പോകുന്ന അറബിയുടെ മുമ്പിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അന്ന് ഖുർആൻ ആ അറബികളോട് പറഞ്ഞു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത്. അവരുടെ കയ്യിലുള്ള ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് അള്ളാഹു എങ്ങനെയൊക്കെ സംവിധാനിച്ചു എന്ന് നോക്കാൻ ചിന്തിക്കാൻ. അടുത്ത ആയത്തിൽ അള്ളാഹു തആല അവരോട് പറഞ്ഞത്, എങ്ങനെയാണ് ആകാശത്തിനെ അള്ളാഹു തആല ഉയർത്തിയത്? അള്ളാഹു തആല ആകാശത്ത് സംവിധാനിച്ച സംവിധാനങ്ങളെ എല്ലാം അറിയാനും പഠിക്കാനുമുള്ള ആയത്താണ് അള്ളാഹു തആല പറയുന്നത്. കേവലം നോക്കാനല്ല, നമ്മുടെ മുകളിലേക്കും ഉള്ളതും മുഴുവനും സമാ എന്ന പദത്തിന്റെ അർത്ഥത്തിന്റെ പരിധിയിൽ വരും. അപ്പോൾ നമ്മൾ നോക്കിയാൽ അങ്ങോട്ട് കാണുന്ന ആകാശവും നക്ഷത്രങ്ങളും ഗോളങ്ങളും ചന്ദ്രനുമടക്കമുള്ള മുഴുവൻ വസ്തുക്കളെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ചും പഠിക്കാൻ വേണ്ട പ്രോത്സാഹനം അള്ളാഹു തആല ഖുർആനിലൂടെ നൽകുകയാണ്. മറ്റൊരു സൂറത്തിൽ സൂറത്തു അർറഹ്മാനിന്റെ 33-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു തആല പറയുന്നു, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻസ്തതഅതും അൻ തൻഫദു മിൻ ഖതാരിസ് സമാവാതി വൽ അർദ്. അല്ലയോ ജിന്നവർഗമേ മനുഷ്യവർഗമേ, രണ്ട് വർഗത്തെയും വിളിച്ച് അല്ലാഹു തആല പറയുകയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും മേഖലകളെ വിട്ട് നിങ്ങൾക്ക് കടന്നു പോകാനാകുമെങ്കിൽ നിങ്ങൾ പോവുക. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കടന്നു പോകാനാകുമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ എത്തുക. ലാ തംഫദൂന ഇല്ലാ ബിസുൽത്താൻ, അതിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് പോകാനാകില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയും സമ്മതവും അമ്രുമില്ലാതെ സഹായമില്ലാതെ ഇല്ലാ ബിസുൽത്താൻ എന്നതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ പറയുന്നത് കാണാം. സാധാരണ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന കാറിനും വാഹനത്തിനും ഈ പറഞ്ഞ തലങ്ങളിലേക്ക് എത്താനാകില്ല എന്നർത്ഥം. ഇനി അങ്ങനെ കഴിവുള്ള ഉപഗ്രഹങ്ങൾ വിട്ടയക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിശ്ചയമില്ലാതെ അവിടെ എത്തിച്ചേരാൻ കോടികൾ ചെലവഴിച്ചാലും കഴിയില്ല എന്നുമാണ് ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, ചന്ദ്രയാൻ 3 എത്തിച്ചേരുന്നത് ഇതുവരെ അയച്ചതിൽ ഏറ്റവും ലോ ലെവലിലുള്ള സാമ്പത്തിക ചെലവഴിക്കലിലൂടെയാണ്. വളരെ കുറഞ്ഞ രീതിയിൽ 615 കോടിയാണ് ഈ ചന്ദ്രയാൻ 3 അയക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഏകദേശ കണക്ക് പറയുന്നു. ഇന്ത്യ തന്നെ ചന്ദ്രയാൻ 2 ചെലവഴിച്ചത് 978 കോടിയാണ്. കോടികൾ കൂടിയത് കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊള്ളണമെന്നില്ല. ലാ തംഫദു ഇല്ലാ ബിസുൽത്താൻ. മാത്രമല്ല, റഷ്യ ലൂണ 25 ഇതിനോടൊപ്പം അയച്ചിരുന്നു. ആ റഷ്യക്ക് ചെലവായത് 1600 കോടിയാണ്. കോടികളും സംവിധാനങ്ങളും കൂടിയതുകൊണ്ട് ചന്ദ്രനിൽ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്താനാകുന്നില്ല. ചൈനയുടെ ആദ്യ ദൗത്യത്തിന് അവരൊരുങ്ങിയപ്പോൾ 1752 കോടിയാണ് ചെലവഴിച്ചത്. എന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ 615 കോടിയിലാണ് ഇന്ന് ഇന്ത്യ രാജ്യം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ലാ തംഫദൂന ഇല്ലാ ബിസുൽത്താൻ. അതുകൊണ്ട് ഇവിടെയെല്ലാം മറുപടി വരുന്നത് യുക്തിവാദികൾക്കാണ്, ദൈവമില്ല എന്ന് പറയുന്നവർക്കാണ്. അവരാണ് ഇതിനിടയിൽ പെട്ടുപോയത്. കാരണം അല്ലാഹുവില്ല, ഈ പ്രപഞ്ചത്തിനൊരു സംവിധായകനില്ല, ഒരു ഡയറക്ടർ ഇല്ല എന്ന് പറയുന്നവർക്കാണ്
ഇത്തരം കണ്ടെത്തലുകളും ഇത്തരം സാധ്യതകളെ നേടിയെടുക്കുന്നതിലും നമ്മുടെ രാജ്യം അഭിമാനിക്കുമ്പോൾ അഭിമാനിക്കാൻ അവകാശമില്ലാത്തവരായി മാറുന്ന വിഭാഗം അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഇതിനിടയിൽ അത്തരക്കാരായ ആളുകൾ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് പരിഹാസ്യമാണ്. ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ എത്തിയ സമയത്ത് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയതിന്റെ അടയാളം അവിടെ കണ്ടു എന്ന് പറഞ്ഞ് ചില കുപ്രചരണങ്ങൾ ഇറക്കുന്നതും ഇത്തരം ഇസ്ലാമിന്റെ എതിരാളികളാണ്. അതുകൊണ്ട് അത്തരം വാദങ്ങളുടെ പിന്നിൽ നമ്മൾ ഒരിക്കലും പോയിക്കൂടാ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ എത്രയാണ് ശാസ്ത്രീയ രംഗത്ത് സേവനം ചെയ്തത് എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ പുരാതനമായ യൂണിവേഴ്സിറ്റികൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് നമ്മൾക്ക് കാണാനാകുന്നത്. ടൂണിസിലെ അസ്സൈതൂന സർവകലാശാല അറിയപ്പെടുന്ന സർവകലാശാലയാണ്. കൈറോയിലെ അൽ അസ്ഹർ സർവകലാശാല യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. സ്പെയിനിലെ കോർഡോബ യൂണിവേഴ്സിറ്റി അറിയപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുരാതനമായ യൂണിവേഴ്സിറ്റികളാണ്, മുസ്ലിം യൂണിവേഴ്സിറ്റികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ബിരുദധാരികളും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഗൗണും തൊപ്പിയും ആ ഒരു പാരമ്പര്യം ഇന്നും നിലനിന്ന് വരുന്നു. അത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പാരമ്പര്യമാണ്. ഇങ്ങനെ എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും വൈദ്യശാസ്ത്ര രംഗത്തും മറ്റുമൊക്കെ തിളങ്ങി നിന്ന മുസ്ലിം പണ്ഡിതന്മാരായ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് കാണാനാകുന്നതുണ്ട്. അബൂബക്കർ റാസിയും ഇബ്നു റിളവാനും ഇബ്നു മിസ്കവൈഹിയും അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ അവർ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു. പലരും അവരിൽ നിന്ന് ഖുർആനിനെ പഠിച്ചവരാണ്, ഖുർആൻ ഹിഫ്ളാക്കിയവരാണ്. ഇത് നമ്മളാരും അറിയാതെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ 850-932 ഇടയിൽ അബൂബക്കർ അൽ റാസി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ മാത്രം 52 ഗ്രന്ഥങ്ങളാണ് ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഏതാണ്? അഞ്ചാം പനിയും വസൂരിയും വന്ന സമയത്ത് ആ അസുഖങ്ങൾക്ക് എല്ലാം പരിഹാരമായി വൈദ്യശാസ്ത്രീയ രംഗത്ത് ഗ്രന്ഥമെഴുതിയ മഹാനാണ് അബൂബക്കർ റാസി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ. 18-ാം നൂറ്റാണ്ട് വരെ വൈദ്യശാസ്ത്രത്തിലെ മികച്ച റഫറൻസ് ഗ്രന്ഥമായിരുന്നു ആ മുസ്ലിം പണ്ഡിതന്റെ ഗ്രന്ഥം. അതുപോലെ തന്നെ ഇബ്നു മിസ്കവൈഹി എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ കുഷ്ഠരോഗം പടർന്നു പിടിച്ചപ്പോൾ ആ കുഷ്ഠരോഗത്തിന് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി. പിന്നീട് ഇബ്നുൽ ബസ്സാർ എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെ ചികിത്സയുമായി രംഗത്ത് വന്ന് അദ്ദേഹം ഗ്രന്ഥം രചിച്ചു. ഈ സമയത്ത് യൂറോപ്പിലുണ്ടായിരുന്ന കുഷ്ഠരോഗം സംഭവിച്ച് വാദങ്ങൾ പിടിപെട്ട് കുഷ്ഠരോഗികളായ ആളുകളെ അവിടെ നിന്ന് രാജ്യത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയും രാജ്യത്ത് നിന്ന് പുറന്തള്ളുകയുമായിരുന്നു ചെയ്തത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഈ അസുഖത്തിന് എന്ത് പരിഹാരമുണ്ട് എന്ന് അന്വേഷിക്കുകയും ആ വൈദ്യശാസ്ത്രീയ രംഗത്ത് പുരോഗമിച്ചു വരികയും അതിന് പരിഹാരം കാണുകയും യൂറോപ്പിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ജനതയെ അവർക്ക് വേണ്ട പാർപ്പിടങ്ങളും ഭക്ഷണവും സൗകര്യവും നൽകി വേണ്ടുന്ന ചികിത്സകൾ നേടിക്കൊടുത്തവരാണ് ഇസ്ലാമിക പണ്ഡിതന്മാരായ ശാസ്ത്രജ്ഞന്മാർ. തീർന്നില്ല, ഡമാസ്കസ് കേന്ദ്രമായി 6 മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഹിജ്റ 550 സ്ഥാപിതമായ നൂറുദ്ദീൻ ഷഹീദ് കോളേജ് എന്ന് പറയുന്ന കോളേജ്, മുഹദ്ദബുദ്ദീൻ സ്ഥാപിച്ച ദഖ്വരിയ കോളേജ്, ജമാലുദ്ദീൻ റുബൈഇ സ്ഥാപിച്ച റുബൈഇയ കോളേജ്, ഹിജ്റ 664 നജ്മുദ്ദീൻ ലബൂദി സ്ഥാപിച്ച ലബൂദിയ കോളേജ്, ജമാലുദ്ദീൻ ദുനൈസരി സ്ഥാപിച്ച ദുനൈസരിയ കോളേജ്, ഹിജ്റ 740 സ്ഥാപിച്ച തൻഖാനുൽ അസദിയ കോളേജ്. ഞാൻ ഈ വായിച്ച കോളേജൊന്നും കേരളത്തിലെ ദഅവാ കോളേജുകളുടെ പേരല്ല, മറിച്ച് അന്നുണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളുടെ പേരാണ്. അതല്ല
ഇതെല്ലാം സ്ഥാപിച്ചതും അതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചതും ആരാണ്? വിശുദ്ധമായ ഇസ്ലാമിന്റെ പണ്ഡിത നേതൃത്വങ്ങളായ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് നമ്മൾ ഒരിക്കലും അറിയാതെ പോകാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, പതിനാലാം നൂറ്റാണ്ട് വരെ ഈ ഇരുണ്ട യുഗമായിരുന്നു ആയിട്ടായിരുന്നു ചരിത്രം വിശേഷിപ്പിച്ചത്. എന്നാൽ ആ ഇരുണ്ട യുഗം യൂറോപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്ന് എല്ലാ വിഷയങ്ങൾക്കും അവകാശപ്പെടുന്ന രാജ്യമായി യൂറോപ്പിലായിരുന്നു ഇരുണ്ട യുഗം. വിജ്ഞാനത്തിന്റെ അജ്ഞത വല്ലാതെ പ്രാപിച്ചു പോയത് അവിടെയായിരുന്നു. എന്നാൽ ആ വെളിച്ചം നൽകിക്കൊണ്ട് അവരെ എല്ലാവരെയും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് മുസ്ലിമീങ്ങളായിരുന്നു, മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ മുസ്ലിം നവോത്ഥാന കാലഘട്ടത്തിലെ വിപ്ലവത്തിന്റെ, വിജ്ഞാനത്തിന്റെ വിപ്ലവ കാലഘട്ടമായിരുന്നു, സുവർണ കാലഘട്ടമായിരുന്നു. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി വെച്ചില്ലേ, ഗണിതശാസ്ത്ര രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും കെമിസ്ട്രിയിലും ഫിസിക്സിലും അതുപോലെ എല്ലാ ശാസ്ത്രീയ മേഖലകളിലും വലിയ കഴിവ് തെളിയിച്ചവരായിരുന്നു ഇസ്ലാമിക പണ്ഡിതന്മാർ. നിങ്ങൾ നോക്കൂ, ഗണിതശാസ്ത്ര രംഗത്ത് മുഹമ്മദ് ബിനു മൂസൽ ഖവാറസ്മി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ക്രിസ്താബ്ദം 780 ജനിച്ച് 850 മരണപ്പെട്ടു പോയ മഹാനാണ് അദ്ദേഹം. അക്ഷരങ്ങളും പൂജ്യവും കൂട്ടിയിണക്കി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച മഹാനാണ് ആ മഹാപണ്ഡിതൻ മുഹമ്മദ് ബിൻ മൂസ അൽ തവാറസ്മി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ. അദ്ദേഹമാണ് അക്ഷരങ്ങളും പൂജ്യവും സീറോയും എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അറബി പദങ്ങൾ പലതും മാത്തമാറ്റിക്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സീറോ, സഫർ എന്ന് പറഞ്ഞാൽ ശൂന്യത എന്നാണ് അർത്ഥം അറബി പദത്തിൽ. ആ സഫർ എന്നുള്ളത് സംസ്കൃതത്തിലേക്ക് മാറി ഭാഷാന്തരം നടത്തിയപ്പോഴാണ് അത്രേ സീറോ എന്ന് ആയി മാറിയത്. ഇങ്ങനെ ഗണിതശാസ്ത്രത്തിൽ ഒരുപാട് സേവനം ചെയ്ത മഹത്തുക്കളായ ഇസ്ലാമിക പണ്ഡിതന്മാര് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമതായി വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ശാസ്ത്രജ്ഞനാണ് അവിസന്ന എന്ന് ഇന്നത്തെ ശാസ്ത്രം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നു സീന എന്ന് പറയുന്ന മഹാൻ. 801 ജനിച്ച് 873 മരണപ്പെട്ടു പോയ മഹാൻ. അദ്ദേഹം അൽ ഖാനൂനു ഫീ തിബ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു. ഇന്നത്തെ കാലത്തും വൈദ്യശാസ്ത്രം പഠിക്കുന്ന MBBSകാർക്ക് ഉപകാരപ്രദമായ അൽ ഖാനൂനു ഫീ തിബ് എന്ന ഗ്രന്ഥം ഒരു മുസ്ലിം പണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. മാത്രമല്ല, ആ മുസ്ലിം പണ്ഡിതൻ ചെയ്ത മറ്റൊരു സേവനം, ഓപ്പറേഷന് സർജറിക്ക് വേണ്ടി അനിസ്തേഷ നൽകേണ്ട സംവിധാനങ്ങൾ എങ്ങനെയെന്ന് ഈ ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഇബ്നു സീന എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനാണ്. ഫിസിക്സിൽ അങ്ങനെയാണ്. അൽ ബറൂനി 973 ജനിച്ച് 1051 മരണപ്പെട്ടു പോയ അൽ ബറൂനി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഫിസിക്സിൽ സയൻസ് രംഗത്തേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത്. ഇന്ന് ക്യാമറയുടെ ലോകമാണ്, ക്യാമറകൾ പലരും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്ത് ആദ്യമായി ക്യാമറ കണ്ടെത്താൻ വേണ്ടി ഇറാഖിലെ ശാസ്ത്രജ്ഞനായിരുന്ന പണ്ഡിതൻ അൽ ഹസൻ ഇബ്നുൽ ഹൈതം എന്ന് പറയുന്ന 965 ജനിച്ച് 1040 മരണപ്പെട്ടു പോയ ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ബുക്ക് ഓഫ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകമാണ് ക്യാമറ കണ്ടെത്തുന്നതിലേക്ക് പിന്നീട് ശാസ്ത്രത്തെ സഹായിക്കുന്നത്. ഇങ്ങനെ എത്രയോ ശാസ്ത്രീയ രംഗങ്ങളിൽ, നിങ്ങൾ നോക്കൂ, കെമിസ്ട്രിയിൽ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടൂസിൽ ജനിച്ച അദ്ദേഹം ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിക പണ്ഡിതനാണ്, മുസ്ലിമാണ്, ശാസ്ത്രജ്ഞനാണ്, കെമിസ്ട്രി ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ആളാണ്. 722 ജനിച്ച് 804 മരണപ്പെട്ടു പോയ അദ്ദേഹം കീമിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചു. അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിന്റെ പേരാണ് കീമിയ. അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ മറ്റുള്ള പണ്ഡിതന്മാരാണ് അബൂബക്കർ റാസി, ഫാറാബി, അതുപോലെ തന്നെ മസ്ലമത്തുൽ മജരീബി, അതുപോലെ കിൽദി, ജാഹിലി, ഇങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളായിരുന്നു, ശാസ്ത്രജ്ഞന്മാരായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളിലെ അറബി പദങ്ങളെ ഭാഷാന്തരം നടത്തി ഇന്ന് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഉപയോഗിക്കുന്നില്ലേ? നമ്മളൊക്കെ ഉപയോഗിക്കാറില്ലേ ആൽക്കഹോൾ എന്ന്
എന്നുള്ള പദം എവിടെ നിന്ന് വന്നതാണ്? അറബിയിൽ നിന്ന് വന്നതാണ്. കാരണം ഇത് ജാബിർ ബിൻ ഹയ്യാൻ കൊണ്ടുവന്നതാണ്. അൽകഹൂൽ എന്നാണ് ആൽക്കഹോളായി മാറുന്നത്. അൽകെമി എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അൽകെമിയ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ആൽക്കെമി എന്ന് കെമിസ്ട്രിയിൽ നമ്മൾ പദപ്രയോഗം നടത്തുന്നത്. ഇങ്ങനെ ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമവിയ ഖിലാഫത്തിന്റെ അവസാനമാണ് ഈ ഭൂമിശാസ്ത്രത്തിലേക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ കടന്നു വരുന്നത്. അറള മിഫ്താഹിൻ നുജൂം എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതോടുകൂടെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഭൂമിശാസ്ത്രത്തിൽ വലിയ അവഗാഹം നേടുകയാണ്. മാത്രമല്ല ഖലീഫ മഅ്മൂനിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി അസ്സൂറത്തുൽ മഅ്മൂനിയ എന്ന പേരിൽ ഈ ഗോളത്തിന്റെ ഭൂപടം വരുന്നത്. ഭൂപടം ഒരാൾ വരയ്ക്കുന്നത്, ആ ഭൂപടത്തിൽ ടോളമിയുടെ ഭൂപടത്തെക്കാൾ ഏറ്റവും വലിയ കൃത്യവും വ്യക്തവുമായി അടയാളപ്പെടുത്തിയ ഭൂപടമായിരുന്നു ആ മുസ്ലിം നായകന്മാര് രേഖപ്പെടുത്തിയ ഭൂപടം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇസ്ലാമിന് എന്താണ് ശാസ്ത്രവുമായി ബന്ധം? ഇസ്ലാമിന് എത്രത്തോളം ശാസ്ത്രീയ രംഗത്ത് പ്രസക്തിയുണ്ട് എന്ന് ചോദിക്കുന്നവരോട് ശാസ്ത്രത്തിന്റെ ചരിത്രവും ഒന്ന് ഇന്നലകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇന്നും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവൈലബിൾ ആണ്, ആർക്കും അത് കണ്ടെത്താനാകുന്നതാണ്. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ, വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മുൻകാലങ്ങളിൽ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ച പല നിയമങ്ങളെയും പരിഹാസ്യതയോടെ ശാസ്ത്രം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ മുസ്ലിമായ മുസ്ലിമീങ്ങൾ അവരുടെ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ 4 മാസവും 10 ദിവസവും മിദ്ദയിരിക്കാറുണ്ട്. എന്തിനാണ് ഈ 4 മാസവും 10 ദിവസവും? കഴിഞ്ഞ ദിവസം ശാസ്ത്രം കണ്ടെത്തി, ഒരു പുരുഷ ബീജം ഭാര്യയുടെ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ജീവിക്കുന്നത് വെറും മണിക്കൂറുകളും കുറഞ്ഞ ദിവസങ്ങളും മാത്രമായിരുന്നു എന്നാണ് ഇത്രകാലം ശാസ്ത്രം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഇന്നലകളിൽ അതാ ശാസ്ത്രം വിളിച്ച് മാറ്റി തിരുത്തുകയാണ്. 120 ദിവസത്തിൽ അപ്പുറം വരെ, അഥവാ 4 മാസവും 10 ദിവസവും എന്ന് വിശുദ്ധമായ ഇസ്ലാം കാലങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞപ്പോൾ പരിഹസിച്ചു നിന്ന ആ ശാസ്ത്രം ഇന്ന് വെട്ടിത്തിരുത്തി ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയാണ്. 4 മാസവും 10 ദിവസവും വരെ, അല്ലെങ്കിൽ 120 ദിവസത്തിലധികം പുരുഷന്റെ ബീജന് ജീവിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന്റെ സാഹചര്യം എന്താണ്? ഈ പെണ്ണ് വല്ലാതെ ടെൻഷൻ ആകുമ്പോൾ ആ ബീജത്തിന്റെ ജീവനൊന്നുകൂടെ സാഹചര്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഭർത്താവിന്റെ വേർപാടിൽ ഭാര്യയ്ക്ക് വലിയ വിഷമം വരുന്ന സമയത്ത് 4 മാസവും 10 ദിവസവും മിദ്ദയിരുന്നോളമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് മുഴുവനും ശാസ്ത്രത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞ ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഈ മതത്തിന്റെയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന കലാമിന്റെയും പ്രസക്തിയും പ്രശസ്തിയും അതിന്റെ എല്ലാ വിവരബോധവും ഇന്നാണ് ശാസ്ത്രം മനസ്സിലാക്കി തുടങ്ങിയത്. നായ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണിട്ടത് കൊണ്ട് കഴുകണം എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ യുക്തിക്ക് യോജിക്കുന്നില്ല. കഴുകി വൃത്തിയാക്കേണ്ടത് ശുദ്ധമായ ജലം കൊണ്ടല്ലേ? മണ്ണ് ചളികൾ കലക്കിയ കലർത്തിയ വെള്ളം കൊണ്ട് നമ്മുടെ വസ്ത്രവും ശരീരവും കഴുകി കഴിഞ്ഞാൽ വീണ്ടും അഴുക്കാവുകയല്ലേ എന്ന ചോദ്യം ഇത്രകാലം ഉയർന്നു നിന്നിരുന്നു. എന്നാൽ ശാസ്ത്രം വരികയാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗത്തേക്ക്. നായയുടെ വായിൽ നിന്ന് വരുന്ന, നായയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രോഗാണോ ആ അടവിനോട് പ്രതികരിക്കാനുള്ള മരുന്ന് മണ്ണിൽ മാത്രമേയുള്ളൂ എന്ന് വിശുദ്ധമായി ഇസ്ലാം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഇസ്ലാം ശാസ്ത്രത്തിൽ നിന്ന് പിറകോട്ട് പോയത്? ആരാണ് ശാസ്ത്രത്തെ മനസ്സിലാക്കാതെ പോയത് എന്ന് ഓരോ നാളുകളും വരുമ്പോൾ നമ്മളിലേക്ക് അറിഞ്ഞു തരികയാണ്, പറഞ്ഞു തരികയാണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ മുമ്പിലിരിക്കുന്ന പല തലപ്പാവുധാരികളുണ്ട്. നിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു ധാരണയുണ്ടാകും, ഈ തലപ്പാവുധാരികൾ കേവലം ഒരു അൽഫിയയും ഫതുഹുൽ മുഈനും ഒരു മൗലിദിന്റെ ഹദീസും ഒക്കെ ഓതാൻ പഠിച്ച് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, തലപ്പാവുധാരികളായി ബിരുദധാരികളായി ഇറങ്ങുന്ന ഓരോ പണ്ഡിതന്മാരും ഈ പറഞ്ഞ ഓരോ ഫന്നിലും ശാസ്ത്രീയമായ മേഖലകളിലും അവഗാഹം നേടിയിട്ടാണ്, പഠനം നടത്തിയിട്ടാണ് അവരിറങ്ങുന്നത്. നിങ്ങളൊന്ന് നോക്കോ, തർക്കശാസ്ത്രത്തിൽ പഠനം നടത്തുന്നുണ്ട്. അതായത് മന്ദിത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അതിനു വേണ്ടിയുള്ളതാണ്, തർക്കശാസ്ത്രത്തിനാണ്.
ആണ്. ഇനി എൽ എൽ ബിക്ക് വേണ്ടി പഠിക്കാൻ പ്രത്യേക കോഴ്സിന് വേണ്ടി പോകുന്നവരില്ലേ? അതുപോലെ തന്നെ ഗണിത ശാസ്ത്രം പഠിക്കുന്നുണ്ട്, അതിന് റിസാല എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ജോമെട്രി പഠിക്കുന്നുണ്ട്, യൂക്ലിഡിസ് ഉണ്ട്, യൂക്ലിഡിന്റെ ഗ്രന്ഥമാണ്, അത് ദർസി രംഗങ്ങളിൽ ഇന്നും പഠിപ്പിക്കുന്നുണ്ട്. ഫലക്കുള്ള ഫുലാഖ് എന്ന ഗോളശാസ്ത്ര ഗ്രന്ഥം ഇന്നും ദർസി രംഗങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന സാഹിത്യ ഗ്രന്ഥം ഇന്നും ഈ ദർസുകളിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം. നമ്മൾ അന്നവും വെള്ളവും കരണ്ടും വെളിച്ചവും കൊടുത്ത് നമ്മുടെ നാട്ടിൽ പൂറ്റി വളർത്തുന്ന നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഈ മസ്ജിദിന്റെ മുകളിൽ ഇരുന്ന് ഈ ഗണിത ശാസ്ത്രവും ഗോളശാസ്ത്രവും അതുപോലെയുള്ള മറ്റു ശാസ്ത്രങ്ങളടക്കം ഇസ്ലാമികമായ ഖുർആനിനെയും ഹദീസിനെയും അതുപോലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെയും പഠിക്കുന്നതിനോടൊപ്പം അവരതെല്ലാം പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാനും മുസ്ലിമീങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണകൾ വന്ന് ഒരു ചന്ദ്രയാൻ ചന്ദ്രനിലെത്തിയപ്പോഴേക്ക് അതേതെങ്കിലും ഒരു മതക്കാരന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് ശക്തിയുടെയോ അവകാശമോ അവഗാഹമോ ആണ് എന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇന്നലകളിലെ ഗതകാല പുരുഷന്മാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇസ്ലാമിക നാമധാരികളും പണ്ഡിതന്മാരും ഖുർആനിനെ വിശദമായി പഠിച്ചവരും ഖുർആനിന്റെ പേരിൽ വിശകലനത്തിന് വേണ്ടി ശാസ്ത്രീയതയിലേക്ക് ഇറങ്ങിയവരുമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്.